Hello friends, welcome to my channel. Now, in this video, we are going to make this chutta rich. That is, tenga chutte chamandiyari ke vanu. Tenga chutta dum. Adi bali chamandiya na. Tenga kutte. அது ഞാന് அப்ப வீடியோக்கு போறதுக்கு முன்னாடி சேனல் ஆதிட்டு காணனது சப்ஸ்கிரைப் ചെയ്യാൻ மறக்கது ഇഷ്ടപ്പെട്ടால் ஷேர் ചെയ്യാൻ லைக் ചെയ്യാൻ மறக்கது அப்ப நமக்கு സമയം കളയാതെ வீடியோ കാണാം നമ്മൾ என்ன ചെയ്യണേന്ന് വെച്ചാൽ அது இதுபோல ഇങ്ങനത്തെയല്ല ഇങ്ങനെ ഇങ്ങനത്തെ ചിരട്ട ഇല്ലേ തേങ്ങയോട് കൂടിയിട്ടുള്ള ചിരട്ട അതുദാ ഇങ്ങനത്തെ കനല്ല അങ്ങിടും കണ്ടോ കനല്ലി ചിരട്ടയോട് കൂടിയിട്ട് ഇനി അതിനെ ഇടയ്ക്ക് നോക്കണോട കരിഞ്ഞു പോവാതെ തീ പിടിക്കാതെക്കെ എന്നിട്ട് നമ്മൾ അതിനെ തേങ്ങനെ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ വലിയ കഷ്ണമായിട്ട് മുറിച്ചാലും പോരെ ഇങ്ങനെ കത്തിങ്ങണ്ട് വലിയ കഷ്ണമായിട്ട് മുറിച്ചിട്ട് ഇതിൽ കനലിൽ അന്നേരം ഈ കനലിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതാവും ചൂടുള്ള ചൂട് ചാരത്തിൽ ചൂടുള്ള ചാരത്തിൽ ഇട്ടിട്ടാണ് ചെയ്യണത് എന്നിട്ട് നമുക്ക് ബാക്കി കാണാം ചമ്മന്തിക്ക് വേണ്ട സാധനങ്ങൾ ഈ ചുമന്നുള്ളി ചുട്ടെടുത്താണ് കേട്ടോ ചെറുതായിട്ടൊന്ന് ചുട്ടെടുത്തു പിന്നെ കുറച്ച് കാന്താരി വെളുത്തുള്ളി വെളുത്തുള്ളി ഇടുവോ ആ ദൈവത്തിനറിയാം മമ്മി എന്തൊക്കെയാണ് പിന്നെ ആവശ്യത്തിന് പുളി നമ്മുടെ തേങ്ങ അതേ അടുപ്പത്ത് നിന്ന് എടുക്കാൻ പോവാണ് ഇനി നമ്മളിതാ ഇതിനെ തേങ്ങനെ നല്ല ചുട്ട തേങ്ങനെ അരിഞ്ഞെടുക്കുക കേട്ടോ ചുട്ട് കഴിഞ്ഞിട്ട് നമ്മളതിനെ കഴുകണേ അല്ലെങ്കിൽ കരിയൊക്കെ ഉണ്ടാവും ചാരമൊക്കെ ഉണ്ടാവും അതുകൊണ്ട് കഴുകിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ആവശ്യത്തിന് ഉപ്പിടണം കേട്ടോ പുളി നിങ്ങളുടെ ഇഷ്ടത്തിന് എന്തോരം എന്ന് വെച്ചാൽ പുളി ഇട്ടോളുക കാരണം പുളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം ചിലർക്ക് പുളി കുറവായിരിക്കും ചിലർക്ക് പുളി കുറവായി ഇനി നമ്മൾ അമ്മിക്കല്ലിൽ തന്നെ അരക്കണം കേട്ടോ എന്നാലും അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി അമ്മിക്കല്ലിൽ അരക്കാൻ പോകും അപ്പോൾ അതാ അമ്മിക്കല്ലൊക്കെ നമ്മളിവിടെ കഴുകി ഇട്ടിട്ടുണ്ട് ഇനി അമ്മിക്കല്ലിലിട്ട് അരക്കാൻ പോവാണ് അപ്പം നല്ല ഭംഗിയാണ് സാരമൊന്നുമില്ല ഇതാണ് കേട്ടോ അമ്മിക്കല്ലിൽ നന്നായിട്ട് അരച്ചിട്ട് നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കണം ബോള് പോലെ അങ്ങനെയാണ് എൻ്റെ പരിപാടി അപ്പം ആദ്യം ഒന്ന് ചതച്ചിട്ട് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കണ്ട ഇതുപോലെ അങ്ങനെ അരച്ചങ്ങെടുക്കണം അപ്പം ഇനി അരച്ച് ഉരുട്ടിയെടുക്കണം അപ്പോൾ നമ്മുടെ അര കഴിഞ്ഞു ലാസ്റ്റ് ഇപ്പം അരച്ചരച്ച് ആദ്യം മമ്മി അരച്ചു ഞാൻ അരച്ചു ഇപ്പം ലാസ്റ്റ് പപ്പയാണ് അരക്കാരൻ വന്നത് അപ്പം ഇനി അത് ഉരുട്ടുവാണ് ഉരുട്ടി നമ്മളിങ്ങനെ ഉരുട്ടിയെടുത്ത് നമ്മൾ പ്ലേറ്റിലേക്ക് വയ്ക്കും എൻ്റെ മോനെ എന്നെ മണാന്നറിയാൻ പോയിന് എവിടെ കൊള്ളുമെന്ന് പോലും തോന്നല്ല അരച്ച് തുടങ്ങിയപ്പോൾ തുടങ്ങി മണം പിടുത്തം തുടങ്ങിയതാ സൂപ്പറാണ് നല്ല മണമുണ്ട് നമുക്കിനി അതിനെ ഇതാക്കാം കഴിക്കണതാണ് കണ്ട ഇതാണ് നമ്മുടെ തേങ്ങ ചുട്ട ചമ്മന്തി നമ്മൾ പൊതിച്ചോറ് കെട്ടാൻ പോവാണ് അതിന് ഇല വാട്ടിക്കൊണ്ടിരിക്കുകയാണ് പാളങ്കുടം വാഴയുടെ ഇല അല്ലേ അപ്പേ പാളങ്കുടം വാഴയുടെ ഇല മാത്രമാണ് പൊതിച്ചോറ് കെട്ടാൻ എടുക്കാൻ പാടുള്ളൂ എന്നാലാണ് ചോറിന് ടേസ്റ്റ് കൂടുള്ളൂ എന്നാണ് വിദഗ്ധരുടെ ഉപദേശം അപ്പോൾ ഇതാ ഇല വാട്ടിയെടുത്തിട്ട് കാണാം നമ്മളിതാ പൊതിച്ചോറ് കെട്ടാൻ പോവാണ് ആദ്യം നമ്മൾ ഇല വാട്ടി ചെയ്ത് കെട്ടില്ലായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഷീ ഒരു പേപ്പർ അതിൻ്റെ അടിയിൽ വെച്ചിട്ട് ചോറിട്ടു ചോറിട്ടിട്ട് കറിയാണ് കടച്ചക്ക വളർത്തിയത് പിന്നെ കോവയ്ക്ക വളർത്തിയത് കൂർക്കയുണ്ട് ചെമ്മീൻ കറി ഉണ്ട് ഇപ്പം കറിയുടെ ബഹളമാവും ചോറ് ചോറ് കാണാൻ പറ്റാത്ത അവസ്ഥ വരും കുറച്ചിട്ടാ അതിന് മൈസിനെ കൂർക്കയോട് വലിയ താല്പര്യമില്ലാന്നു പോരെ ആ മതി അത് പിന്നെ പയറ് മതി 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 ഒത്തിരി ഒന്നും കൊടുക്കണ്ട എനിക്ക് കാണിക്കണ്ട എനിക്ക് കഴിക്കണ്ടേ മതി എന്ത് നല്ല ഭാര്യയെന്ന് നിങ്ങൾ വിചാരിക്കും ഇത് പാവയ്ക്കക്കറിയാണേ ആ ഇത് പാവയ്ക്കക്കറി ചമ്മന്തികളുണ്ട് പാവയ്ക്കക്കറി വെച്ചു പാവയ്ക്കയും മമ്മി പാവയ്ക്കയും കൂർക്കയങ്ങളെയും കൂടിയിട്ട് തോരൻ വെച്ചാണ് ആ അത് തന്നെ പാവ ചക്കക്കുരു പാവയ്ക്കും ചക്കക്കുരുങ്ങളെയും കൂടിയിട്ട് തോരൻ വെച്ചത് ഇനി നമ്മൾ ചമ്മന്തി വെക്കും പിന്നെ ചെമ്മീൻ കറി മേലെ നടുക്കൊഴിക്കും എന്നാ ഒരു ടേസ്റ്റാന്നറിയാമോ പൊതിച്ചോറിൻ്റെ ഒരു ടേസ്റ്റ് ആ ഇല നിങ്ങൾ എപ്പോഴും എടുക്കേണ്ടത് പാളങ്കുളം വാഴയുടെ ഇലയാണ് കേട്ടോ എന്നാലേ ടേസ്റ്റ് കൂടുതൽ കിട്ടുള്ളൂ ആ മതിമി ഇനി നമ്മുടെ ചമ്മന്തിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൊതിച്ചോറ് റെഡി നമ്മുടെ ചുട്ട തേങ്ങയുടെ ചമ്മന്തി ഇനി പൊതി കെട്ടണമാണ് ചെറിയ നിങ്ങൾക്ക്
പൊതിക്കെട്ട് പൊതി കെട്ടാറില്ലെങ്കിൽ നീ കണ്ടുപിടിച്ചോ. ഇങ്ങനെയാണ് പൊതി കെട്ടുന്നത്. വലിയ ഭംഗിയൊന്നും വേണ്ട മീ, അങ്ങ് കെട്ടിക്കോ. അല്ല, അത് പൊട്ടിപ്പോവാണ്ടിരിക്കണ്ടോ? പൊട്ടിയാ പുറത്ത് വരില്ലേ, ന്യൂസ് പേപ്പറിലേക്ക് വരും, അതറിയോ. പക്ഷെ ചാറില്ലാത്ത കൊണ്ട് കുഴപ്പമില്ല. അല്ല, എന്നാലും കറി പൊട്ടി പുറത്ത് കഴിക്കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ. പിന്നെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കോർണറിൽ നിന്ന് ഇങ്ങനെ ഇതാക്കി ഒതുക്കി അങ്ങ് വയ്ക്കും. ഇത്രേ ഉള്ളൂ, പൊതിച്ചോറ് റെഡി. ഇനി ഇതഴിച്ച് തിന്ന് കാണിച്ചു തരാം. അപ്പൊ അതാ നമ്മള് പൊതിച്ചോറ് കെട്ടിരിക്കുവാണ്. ടെങ് ടെങ് ഇത് അങ്ങനെ കെട്ടിയില്ലായിരുന്നു കേട്ടോ, നമ്മളൊരു ഉടായ്പ് കെട്ട കെട്ടിയത്. കണ്ട എന്റെ പൊന്നു, ഇത് എന്തോരു ചോറാം, ഇത് ഒരു ലോഡ് ചോറ്. അപ്പൊ പൊതിച്ചോറ് തിന്നട്ടെ. എന്റെ ചമ്മന്തി, കൂർക്ക, മറ്റേ ഇത് എന്താ പറഞ്ഞ കടച്ചക്ക, ഒരു ലോഡുണ്ട്. ഞാനിത് മുഴുവൻ കഴിക്കില്ല, മമ്മി ചോറ് എടുക്കണ്ട, ഇതിൽ നിന്ന് കഴിക്കാമോ? ചമ്മന്തി ചമ്മന്തിയൊക്കെ സൈഡ് ഇട്ടിരുന്നു. അയ്യോ സോറി. അപ്പൊ അതാ നിങ്ങളെ പൊതിച്ചോറ് കപ്പയ്ക്കും കെട്ടിക്കൊടുത്തിട്ടുണ്ട്. തേങ്ങ നല്ല ടേസ്റ്റില്ലേ. ചമ്മന്തി അടിപൊളി, നല്ല കറി നല്ല കേട്ടോ. എന്റേത് കുറച്ച് ചോറ് എടുത്തോമേ. ഇത് ഒരു ലോഡ് കറി, ഈ കറി മുഴുവനും കൂട്ടി ഞാൻ ചത്തുപോവാനാ. അടിപൊളി, സൂപ്പർ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നിങ്ങൾ വന്നിട്ട് പൊതിച്ചോറ് കിട്ടണം. ആഗ്രഹം സാധിച്ചു. നമ്മുടെ തേങ്ങ ചുട്ട ചമ്മന്തി, ജമ്പാളി, അത് മാത്രം മതി ചോറിനായിട്ട്. ഇപ്പൊ കഴിക്കട്ടെ. എല്ലാവർക്കും എന്റെ പൊതിച്ചോറ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത്തേക്കിനെ ബൈ.